തുഷാരഗിരിയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് തുടർച്ചയായി കാട്ടാന ആക്രമണമുണ്ടായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൃഷി നശിച്ച കർഷകർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തുഷാരഗിരി മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. വീട്ടുമുറ്റത്ത് വരെ കാട്ടാനക്കൂട്ടം എത്തിയതോടെ ജനങ്ങളാകെ ഭീതിയിലാണ്. റോബിൻ മണ്ഡപത്തിൽ മോളിക്കൂവപ്പാറ എന്നിവരുടെ വാഴ, ഇഞ്ചി, കമുക്, കുരുമുളക്, ജാതി എന്നീ കൃഷികളാണ് വ്യാപകമായി നശിപ്പിച്ചത്. വൈദ്യുതി പോസ്റ്റുകൾ വരെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ച പ്രദേശങ്ങളിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, വാർഡ് മെമ്പർ സെസിലി ജേക്കബ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിൻസെന്റ് വടക്കേമുറിയിൽ, UDF ചെയർമാൻ KM പൗലോസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോസ് പൈക്ക, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു ആവനൂർ, ബേബി കളപ്പുര തുടങ്ങിയവർ സന്ദർശിച്ചു. കൃഷി നശിച്ച കർഷകർക്ക് അടിയന്തര സഹായം നൽകണമെന്നും നിരന്തരം കാട്ടാനക്കൂട്ടം വീട്ടുമുറ്റത്ത് വരെ എത്തി മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയായിട്ടും നടപടി സ്വീകരിക്കാത്ത സർക്കാർ നടപടി അവസാനിപ്പിച്ച് വനമന്ത്രിയും MLA നിസ്സംഗത വെടിഞ്ഞ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്ന് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.